ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അസുഖം മൂർച്ഛിച്ചു. സൂരജിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഒരു ഭാഗം തളർന്നു. അനുപമോ, ഉടുക്കം. ഞാൻ ഉടുക്കം നിന്റെ ഡാഡിയുടെ അടുത്തെത്തി. ഈ ജെനിഫർ ഹിൽസ് പഴയ വിനീതയാണെന്ന് നിനക്ക് നിന്റെ ഡാഡിക്കും അറിയില്ല. എന്റെ ലക്ഷ്യം നിനക്കറിയില്ല. നിന്റെ അച്ഛൻ പിന്നെ നിന്റെ ഭർത്താവ്. പിന്നെ നീ. എനിക്ക് എന്നെ സൂരജേട്ടൻ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കല്ലേ. അദ്ദേഹം വരട്ടെ, നമുക്ക് സംസാരിക്കാം. ഇനി ഇതിനെക്കാട്ടിയും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ദീപ്തി. അതറിയാവുന്നതുകൊണ്ട് തന്നെയാ സൂര്യ ചതുക്കം മറച്ചു പിടിച്ചത്. ഞാൻ അവന്റെ ഒപ്പം നിന്നതും തളരരുത്, ധൈര്യത്തോടെ വേണ്ടത് ചെയ്യുക വേണ്ടത്. ഞാനിതൊന്നും നിന്റെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നീ തനിച്ചല്ല, ഞാനുണ്ട് നിന്റെ കൂടെ. നമുക്ക് നോക്കാം. സൂര്യചേട്ടന്റെ അവസ്ഥ കണ്ടപ്പോ പറഞ്ഞു പോയതാ ഞാൻ. എല്ലാം മറന്ന് സൂര്യചേട്ടന്റെ കൂടെ തന്നെ ഗോപേട്ടൻ ഇതുവരെ നിന്നില്ലേ? വേദനകളൊക്കെ ഉള്ളിലൊതുക്കി കൂടെ തന്നെ നിന്നു. അതെനിക്ക് വേണ്ടിയാണെന്നറിയാം. എന്നിട്ട് ഞാൻ ഗോപേട്ടനെ കുറ്റപ്പെടുത്തി. എന്നോട് ക്ഷമിക്കും. സൂരജ് കൈവിട്ടു പോകുമെന്ന് പേടി പറഞ്ഞതല്ലേ നീ? ഞാനതൊന്നും കാര്യമാക്കിയിട്ടില്ല. സൂരജിനെ എങ്ങനെയെങ്കിലും പൂർവസ്ഥിതി കൊണ്ടുവരണം. അത് മാത്രമാ ഇപ്പൊ എന്റെ ചിന്ത. ഞാൻ പറഞ്ഞില്ലേ പേടി കൊണ്ട് സംഭവിച്ചതായത്? ഓപ്പറേഷൻ നടത്തണം, പിന്നെ റേഡിയേഷൻ. അതോടെ അസുഖമെല്ലാം പൂർണ്ണമായിട്ടും ഭേദമാവും. സൂരജിനെ നമുക്ക് തിരികെ കിട്ടും. ഡോക്ടർ, എങ്ങനെയുണ്ട് സൂരജേട്ടന്? ഞാനും ഗോപനും കുറെ നിർബന്ധിച്ചതായിരുന്നു സൂരജിനെ ഓപ്പറേഷൻ പെട്ടെന്ന് നടത്താനായി. പക്ഷെ അദ്ദേഹം ചെവിക്കൊണ്ടില്ല, വാശി പിടിച്ചു.
ഓപ്പറേഷൻ വൈകിയതാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. എന്താ ഡോക്ടർ? സൂരജിന് ബോധം വന്നു, എങ്കിലും സംസാരിക്കാൻ കഴിയുന്നില്ല. സൂരജിന്റെ ഒരു ഭാഗം പാരലൈസ്ഡ് ആയി. അസുഖത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ഡോക്ടർ, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണോ? കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സ ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇങ്ങനൊരവസ്ഥയിൽ എവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതും അപകടമാണ്. ഈ ഒരവസ്ഥയിൽ ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല. ഞാൻ മറ്റ് ഡോക്ടേഴ്സുമായി ഒന്ന് ആലോചിക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂരജിനെ കാണാം. പറഞ്ഞല്ലടാ ഓപ്പറേഷൻ വൈകരുതെന്ന്.
ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. പേടിക്കാതെ, ഈ അസുഖത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അത് പെട്ടെന്ന് തന്നെ മാറും, ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ഡോക്ടറായിട്ട് ഞാൻ സംസാരിച്ചു, ഒന്നും പറ്റിയിട്ടില്ല എന്റെ സൂരജേട്ടന്. ഒരു ഒരു ചെറിയ തളർച്ച, അത് മാറിക്കോളും. ഇപ്പോ മനസ്സിന് ധൈര്യം കൊടുക്ക. ഇല്ല, ഒറ്റയ്ക്ക് എങ്ങനെ വിടുവോ ഞാൻ സൂരജേട്ടന്? പേടിക്കാതെ, ഒന്നും സംഭവിക്കില്ല കേട്ടോ. ഏട്ടന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്ന ഞാൻ ആലോചിക്കുന്നേ. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അത്യാഗ്രഹം ആപത്തെന്ന് പറയാറില്ലേ, അതാണിപ്പോ സംഭവിച്ചത്. സൂരജ് ഒരു അത്യാഗ്രഹം കാണിച്ചിട്ടില്ല, അവനൊരു സ്വപ്നം കണ്ടു. അത് പൂർത്തിയാക്കാൻ പരിശ്രമിക്കുക, അത്രമാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും സൂരജേട്ടൻ ഇപ്പോഴും ടീമിലുണ്ടെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? മോനെ, അവൻ ടീമിലുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മഹേഷും കൂടെ വന്ന് പറഞ്ഞപ്പോ എന്തോ പിശക് സംഭവിച്ചായിട്ട് എനിക്കും തോന്നുന്നുണ്ട്. മക്കളെ, നിങ്ങൾ രണ്ടു ദിവസത്തിനകം ഹൈദരാബാദ് വരെ ഒന്ന് പോകും. ഒരാഴ്ച പട്ടിയാലയിൽ പരിശീലനം, അത് കഴിഞ്ഞാൽ ഹൈദരാബാദ് ടൂർണമെന്റ് എന്നല്ലേ പറഞ്ഞത്. മക്കളൊന്നും അവിടെ വരുന്ന ചെല്ല. അവൻ ടീമിലുണ്ടെങ്കിൽ അവിടെ എത്താതിരിക്കില്ലല്ലോ. അല്ല, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അമ്മേ, ആവശ്യമുണ്ട് മോനെ. നിങ്ങളൊന്ന് പോയേച്ചു വാ. കളി കാണാൻ നമ്മളെല്ലാം അവിടെ ചെന്നിട്ട് അവൻ അവിടെ ഇല്ലെന്നറിയുമ്പോ എന്തായിരിക്കും നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ? മോനെ, അവനെ എത്ര പ്രാവശ്യം വിളിച്ചു, ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല. ഇനി നേരിട്ട് പോയി നോക്കുക, അതല്ലേ ചെയ്യാനുള്ളൂ. നിങ്ങൾ അവിടെ ചെന്ന് അവനവിടെ ഉണ്ടോ എന്ന് നോക്കാം. ടീമിലുണ്ടെങ്കിൽ കളി കാണാൻ ഞങ്ങൾ രണ്ടുപേരും വരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ടീം അംഗങ്ങളോടും മാനേജറോടും ഒക്കെ അന്വേഷിച്ച് എന്താ അവന് സംഭവിച്ചെന്നറിയണം. അവനെങ്ങോട്ട് പോയി എല്ലാം അന്വേഷിച്ചറിയണം. പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുവാൻ വേണം. സൂരജേട്ടൻ ഹൈദരാബാദിൽ എത്തുമെന്ന് പറഞ്ഞ തീയതിക്ക് തന്നെ ഞങ്ങൾ ഇവിടെ എത്തിക്കോളാം. എന്താ സംഭവിച്ചെന്ന് സത്യം അറിയാലോ. ഇതൊന്നും വേണ്ടായിരുന്നു എനിക്കിപ്പൊ തോന്നുക. ഏത് നശിച്ച സമയത്താണോ എന്റെ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ തോന്നിയത്? എടോ, എല്ലാവരും പറയുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. താൻ വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കല്ലേ. സച്ചിൻ, ഡാഡി എന്നെ നിർബന്ധിക്കുക ലണ്ടനിലേക്ക് പോവാൻ. ഡാഡിക്ക് പൊന്നുമോളെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. താൻ കൂടി ചെല്ല്, എനിക്കൊരു പ്രശ്നമില്ല. അയ്യോ, ഞാൻ തനിയെ പോവാനല്ല പറയുന്നത്.
പിന്നെ നമ്മൾ രണ്ടുപേരും ചെല്ലാനാ ഡാഡി പറയുന്നത്. ആ നമുക്ക് കുറച്ചു ദിവസം അവിടെ അടിച്ചു പൊളിക്കാമെന്നേ. കുറച്ചു ദിവസം അവിടെ തങ്ങിയതിന് ശേഷം നിങ്ങൾ തിരിച്ചു പോന്നോളൂ. ഓ, ലണ്ടനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളതാ, ഇനി അവിടെ എന്താ അടിച്ചു പൊളിക്കാനാ? ഡാഡിയുടെ ഒരു സന്തോഷത്തിന് പറയുന്നില്ലേ സച്ചിൻ, നമുക്ക് പോവാം. അപ്പൊ ഇവിടുത്തെ ബിസിനസ് ഒക്കെ ആരും നോക്കൂ. കുറച്ച് ദിവസത്തേക്ക് അതൊക്കെ നോക്കി നടത്തേണ്ട പ്രാപ്തി നിങ്ങളുടെ കമ്പനി സ്റ്റാഫുകൾക്കില്ലേ? പിന്നെ രമേഷ് ഉണ്ടല്ലോ, അവൻ മാനേജ് ചെയ്തോളും. ബോംബെ കമ്പനിയിൽ ലീവ് നീട്ടിയെടുത്താൽ മതി. ഞാൻ ഇവിടെ റിസോർട്ടിന്റെ പാർട്ണർഷിപ്പ് എടുത്തിട്ടുണ്ട്. മോള് പറഞ്ഞു അതിന്റെ വർക്ക് നടക്കുക, അത് നോക്കി നടത്തണം. ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ശരിയാവില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ദീപ്തി ഐ പി എസിന്റെ ഹസ്ബൻഡ് സൂരജിന്റെ റിസോർട്ടിലാണ് പാർട്ണർഷിപ്പ് എന്ന്. ഇത് രഹസ്യമാക്കി വെക്കണമെന്ന് ഞാൻ നിന്നോട് സൂചിപ്പിച്ചത് സൂരജ് ഇക്കാര്യം സ്വന്തം ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാ. എന്തുകൊണ്ട് പറയുന്നില്ല, എന്താ പ്രശ്നം? സൂരജ് ഇപ്പൊ അസുഖബാധിതനായി എറണാകുളം ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ബ്രെയിൻ ട്യൂമർ അദ്ദേഹത്തിന്. ഇക്കാര്യം അദ്ദേഹത്തിന്റെ വൈഫിനോ വീട്ടുകാർക്കോ ഒന്നും അറിയില്ല, ഗോപനും കുടുംബത്തിനും മാത്രമേ അറിയൂ. സൂരജ് പട്ടിയാലയിൽ കബഡി പരിശീലനത്തിന് പോയതായിരുന്നു. വീട്ടുകാർ ഇപ്പോഴും അദ്ദേഹം പട്ടിയാലയിൽ പരിശീലന ക്യാമ്പിൽ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. സൂരജിന്റെ സ്വപ്നമാണ് ആ റിസോർട്ട്. അത് സ്വന്തം നിലയ്ക്ക് പൂർത്തിയാകാൻ കഴിയാതെ വന്നപ്പോഴാണ് എനിക്ക് പാർട്ണർഷിപ്പ് തന്നത്. അദ്ദേഹത്തിന്റെ അസുഖം സീരിയസ് ആണ്. ആ റിസോർട്ടിന്റെ പണി പൂർത്തിയാക്കിയിട്ട് മരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ റിസോർട്ടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അദ്ദേഹത്തിന് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ. ലണ്ടനിലേക്കൊക്കെ അത് കഴിഞ്ഞ് വരാം. അല്ല, ഇനിയിപ്പോ അനുപമിക്ക് പോകണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഡാഡിക്കൊപ്പം പോവാം. ഏയ്, സച്ചിൻ ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞത് രഹസ്യമായിരിക്കണം. സൂരജിന്റെ അസുഖ വിവരം മറ്റാരും അറിയരുത്. ഞാൻ ഈ പറഞ്ഞത് രഹസ്യമായിരിക്കണം. സൂരജിന്റെ അസുഖ വിവരം മറ്റാരും അറിയരുത്. അതിന് ഞങ്ങൾക്ക് അവരാരെയും പരിചയമില്ലല്ലോ, അല്ലേ മോളെ? അതെ. അല്ല, എന്തായാലും താനാ റിസോർട്ടിൽ പാർട്ണർഷിപ്പ് എടുക്കണ്ടായിരുന്നു. എന്തുകൊണ്ട്? മോളെ, കുറച്ച് കറി വിളമ്പിയേ. എന്തുകൊണ്ടാ ഡാഡി അങ്ങനെ പറഞ്ഞത്? അമ്മയും അച്ഛനെയും കുട്ടികളെ അറിയിക്കുന്നതല്ലേ നല്ലത്? അവര് വന്നൊന്ന് കണ്ടോട്ടെ സൂരജിനെ. വേണ്ട ഗോപേട്ട, ഈ ഒരു അവസ്ഥയിൽ അവര് സൂരജേട്ടനെ കാണണ്ട. താങ്ങാൻ പറ്റില്ല അവർക്ക്. അവസാനായിട്ട് ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം, അത് നടന്നോട്ടെ എന്നാ ഗോപേട്ടൻ ചിന്തിച്ചത്. അല്ലേ, വീടില്ല എന്റെ സൂരജേട്ടൻ, എന്നെ വിട്ട് പോവില്ല എങ്ങോട്ടും. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കുന്ന. സൂരജിന്റെ അസൂരം ഞാൻ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് നീ എന്നോട് പരാതി പറഞ്ഞല്ലോ. ഇപ്പോഴെങ്കിലും അറിയിച്ചില്ലെങ്കിൽ നാളെ അവർ നിന്നെ കുറ്റപ്പെടുത്തും. ഒന്നും മിണ്ടാൻ പറ്റാതെ, ശരീരം ഒന്ന് ചലിപ്പിക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന സൂരജേട്ടനെ അവര് കാണണ്ട. അവരെ ഈ വിവരം അറിയിച്ച ഇങ്ങോട്ട് കൊണ്ടുവന്ന സൂര്യചേട്ടന്റെ മുമ്പിൽ വീണു പോവും, അവര് തളർന്നു പോവും.
അത് വേണ്ട. അവരവിടെ പ്രാർത്ഥിക്കട്ടെ, കളിച്ച് ജയിച്ച് കൈ നിറയെ പണവുമായി അവരുടെ മുമ്പ് വരുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കട്ടെ. ആ പ്രാർത്ഥനയുടെ ഫലം എന്റെ സൂര്യചേട്ടനുണ്ടാവും, സംസാരിക്കും. തളർന്ന ആ ശരീരം പൂർവസ്ഥിതിയിലാവും. അപ്പ വിളിക്കാം നമുക്കവർ. അതെ, നിങ്ങൾ മുറിയിലേക്ക് പോയിക്കോളൂ, ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട തീരുമാനിക്കാം. ഇനി ദീപ്തി ഐ പി എസ് ജയിലിലെത്തും വരെ ഞാൻ ഇങ്ങനെ പണിതുകൊണ്ടേയിരിക്കും. സൂര്യചേട്ടൻ ചിലപ്പോഴേ തിരിച്ചു വരുള്ളൂ എന്ന് ഞാൻ അവരോട് പറയണമായിരുന്നു.